കുഞ്ഞേ അത് മലമാണ്, അത് പന്നിയുടെ കുടലാണ്. വഴിയരികിലുള്ള കുട്ടികളൊക്കെ വിസർജിച്ച മലം തിന്ന പന്നിയുടെ കുടലിനകത്ത് മലമുണ്ട് എന്നൊരു വാക്ക് ആ കുട്ടിയിലൊരു ലോകം ഉണ്ടാക്കിയപ്പോൾ അത് മലമാണ് കുഴിച്ചിടാൻ മാത്രമേ ഉള്ളൂ. കോട്ടും സ്യൂട്ടുമിട്ട് ഒരുത്തൻ വ്യാവസായിക പ്രാധാന്യമുള്ള ലോകത്ത് മലം നിറഞ്ഞിരിക്കുന്ന പന്നിയുടെ കുടല് കഴുകി വൃത്തിയാക്കിയാലും വൃത്തിയായില്ലെങ്കിലും എണ്ണയിലോ നെയ്യിലോ പൊരിച്ചു വെച്ചപ്പോൾ അവൻ മാരുതിയിൽ ചെന്നത് വാങ്ങിച്ചു തിന്നാൽ അത് കണ്ടവനെല്ലാം ആ ലോകം വീണ്ടും ആവർത്തിക്കുമ്പോൾ അതിനകത്ത് നിഹിതമായിരിക്കുന്ന തിന്നാനുള്ള ലോകവും വിസർജ്യ വസ്തുക്കൾ കൊണ്ട് ആയിരം കാര്യങ്ങൾ കേട്ട് ആയിരം കാര്യങ്ങൾ കണ്ട് ആയിരം കാര്യങ്ങൾ അനുഭവിച്ച് ആയിരം കാര്യങ്ങളെ സ്പർശിച്ച് അതിൻ്റെ ന്യൂനതകളെ മുഴുവൻ താൻ ആഗിരണം ചെയ്തുകൂടാ എന്നോർത്ത് വിസർജിച്ച ഒരു കുഞ്ഞിൻ്റെ മലവും കൂടിയിരിക്കുന്ന ഒരു മുതിർന്നവൻ്റെ മലവും കൂടിയിരിക്കുന്ന മലം ആഗിരണം ചെയ്യാൻ ആവശ്യമുള്ളതാണെങ്കിൽ വിസർജിച്ചു പോവില്ല. അതുകൂടിയിരിക്കുന്ന ആ കുടല് കഴിക്കുന്നതിലൂടെ സംഭിതവും സംഘർഷപൂരിതവുമായ ഒരു ലോകം സൂക്ഷ്മമായി ജഠരാഗ്നിയുടെ ഹോമകുണ്ഡത്തിൽ നിന്ന് ഉണർന്നു വരുമെങ്കിൽ അത് കഴിച്ചിട്ട് വരുന്ന ഒരുവൻ ഒരുത്തനെ അടിക്കുകയോ മറ്റൊരുവനെ ഇടിക്കുകയോ തല്ലുകയോ ചെയ്താൽ അതിൻ്റെ കാരണം തേടി എവിടം വരെ നാം പോകേണ്ടി വരും. പണം ലക്ഷ്യമാക്കി ഒരു പാവല് നട്ടുപിടിപ്പിച്ച് അത് ആഹരിക്കാൻ പ്രകൃതി നിശ്ചയിച്ച ജീവജാലങ്ങളെ മുഴുവൻ കൊന്നുകളഞ്ഞ് ഓടിച്ചു കളഞ്ഞല്ല മനുഷ്യ നീ നടന്ന ആയിരം പാവലുകളിൽ നിന്ന് വേണം പ്രകൃതിയിൽ ഉൽപ്പന്നമാക്കിയ പാവൽ നിന്റെ സ്വന്തമാക്കിയെടുത്ത് നട്ട പാവൽക്കൂട്ടങ്ങളിൽ നിന്ന് വേണം അതിനകത്ത് വളരേണ്ട ചില പ്രത്യേക കീടങ്ങൾ നിനക്കും ഈ സമാജത്തിനും ആവശ്യമായുള്ളവ കൂടി എനിക്ക് പോറ്റാൻ. ആ കീടങ്ങളെ പിടിച്ചു തിന്നാനുള്ളവയെയും ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനേക്കാൾ വലിയ ജീവികൾ തവളയും ഓന്തും ചിറക് വെച്ച് പറക്കുന്ന ചില പറവകളും ഒക്കെ അതിൻ്റെ കൂടെയുണ്ട്. അവ കൊതുകിനെയും പിടിച്ചു തിന്നും. ആ യജ്ഞസങ്കല്പത്തിനകത്ത് നീ മരുന്നടിച്ച് നിന്റെ പാവക്ക മാത്രം രക്ഷിക്കാൻ മരുന്നടിച്ച് ആ കൃമികളെ കൊല്ലാമെന്ന് വെച്ചപ്പോൾ അവയെ പിടിക്കാനുള്ളവ കൂടി ചത്ത്, തവളയും ചത്ത്. രണ്ട് രൂപയുടെ പാവയ്ക്ക നീ ലാഭിക്കുമ്പോൾ നിന്റെ പാവൽത്തോട്ടത്തിനടുത്ത് നിന്റെ ടാങ്കുകളും വെള്ളം കിടക്കുന്നിടത്തും വളരുന്ന കൊതുകുകളിലൂടെ നീ രോഗിയായിത്തീർന്ന് രണ്ട് രൂപയുടെ പാവയ്ക്കയുടെ സ്ഥാനത്ത് 2000 രൂപ മുടക്കുമ്പോഴും നീ ശാസ്ത്ര പുരോഗമനത്തിൽ, ശാസ്ത്ര പരിഷ്കാരത്തിൽ, ശാസ്ത്രത്തിൻ്റെ സംഭാവനയിൽ, ശാസ്ത്രം നിനക്ക് തന്ന വിഷങ്ങളുടെയും കീടങ്ങളുടെയും വലിപ്പത്തിൽ അഭിമാനിക്കുന്ന നീ യജ്ഞസങ്കല്പം അറിയാത്തവനാണ്. അപ്പൊ യജ്ഞത്തിന് വിശ്വവിശാലമായൊരു സങ്കല്പമുണ്ട്. അത് ശബ്ദവും മനസ്സും ഇണചേർന്നിടത്താണ് ആരംഭിക്കുന്നത്. ശബ്ദത്തിൻ്റെ ശരിയാം വണ്ണമുള്ള മനസ്സിനോടുള്ള ചർച്ച, ശബ്ദം മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സുൽപ്പന്നമാക്കുന്ന ലോകങ്ങൾ, ആ ലോകത്തിൽ തന്നെ പതിച്ചുള്ള നിന്റെ ജീവിതം, ഇതിൽ നിന്ന് ഉണർന്നു വരുന്ന മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ വളരെ വളരെ പ്രധാനമാണ്. അതിൽ ഓരോ ശബ്ദവും സ്വരസ്ഥാനത്തിന് അനുകൂലമായും ഓരോ ശബ്ദവും അതുണർത്താവുന്ന പറയുന്നവനിലും കേൾക്കുന്നവനിലും ഉണർത്താവുന്ന
അർത്ഥ തലങ്ങളും കണ്ടുവേണം മനുഷ്യൻ ഭാഷയെ ഉപയോഗിക്കാൻ.